സീലിംഗിന്റെ വാട്ടർ ലെവൽ ചെയ്യുമ്പോൾ ലൈൻ അടിച്ച് ബ്ലൂ ഒക്കെ വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്. അത് ഒഴിവാക്കി പകരം ഇത് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇത് ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുന്നതല്ല, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാം. സീലിംഗിന് അടിക്കുന്നതിന് വേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി ഹൈറ്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് സാധാരണ 8 മുതൽ 9 അടി വരെയാണ് വീടുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീടിന് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഓടുള്ള വീടിനാണ് ഈ പറഞ്ഞത്. അല്ലാത്ത വീടുകൾക്ക് 10 ഉം 11.5 വരെ എടുത്തതെല്ലാം ഉണ്ട്. അപ്പോൾ ഡിസൈൻ അനുസരിച്ച് കുറച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ചില സമയത്ത് ആ പാർട്ടീൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് താഴ്ത്തേനും പൊന്തി ഇതെല്ലാം ഉണ്ട്. അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു അളവൊന്നല്ല. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 9 ഫീറ്റ് ആണ്. അപ്പോൾ 9 ഫീറ്റ് വെച്ച് മാർക്ക് ചെയ്ത് വാട്ടർ ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ആരംഭിച്ചത്. വാട്ടർ ലെവൽ ചെയ്തൊന്ന് ഇതിൽ ഉൾപ്പെടുത്തി വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വാട്ടർ ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വേണ്ടത് പെരിമീറ്റർ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ വാളിൽ പ്ലഗ് ഉപയോഗിച്ച് സ്ക്രൂ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ അല്ലെങ്കിൽ ഈ സൗകര്യങ്ങളൊന്നും ഇല്ല, ഡ്രില്ലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലാണ് വെച്ചിട്ട് ഫിക്സ് ചെയ്താലും മതിയാവും. 4 ഭാഗത്തും പെരിമീറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ഇൻ്റർമീഡിയറ്റ് ചാനൽ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇൻ്റർമീഡിയറ്റ് ചാനൽ വാളിൽ ഫിക്സ് ചെയ്യുക. എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി പെരിമീറ്ററിൽ നിന്നും ഒരു സ്ക്രൂ കൊടുക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റാൻഡേർഡായി 2 ഇൻ്റർമീഡിയറ്റ് തമ്മിലുള്ള അളവ് 36 മുതൽ 45 വരെയാണ്. അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല, കുറച്ച് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് അടിച്ചതിന് നേരെ ഓപ്പോസിറ്റ് വാളിൽ ഇതുപോലെ 24 ഇഞ്ച് മാർക്ക് ചെയ്തിടുക. അതിലേക്കാണ് ഇനി സെക്ഷൻ അടിക്കാൻ പോകുന്നത്. എല്ലാം 24 ഇഞ്ചിലാണ്. 24 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ സ്ക്രൂ സെക്ഷൻ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് 24 ഇഞ്ച് ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബോർഡിൻ്റെ സൈസ് വരുന്നത് 6x4. അപ്പോൾ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് ബോർഡ് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. 24 ഇഞ്ച് വെക്കുന്നതുകൊണ്ടുള്ള മെയിൻ ഉദ്ദേശം 6x4 വരുന്നത് കൊണ്ടാണ്. ഇത് മൂലകളിൽ ഏകദേശം 18 ഇഞ്ച് പിന്നെ ഈ മൂലകളിൽ അതുപോലെ തന്നെ 18 എന്നുള്ളത് നമ്മുടെ ലൈറ്റിലാണ്. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ സ്ക്രൂ ഡ്രൈവർക്ക് ഒരു ഹോൾസ് ഉള്ളത്. സ്ക്രൂ ഇതുപോലെ കേശയിലിടാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലത്തെ മാഗ്നറ്റിക് ടാപ്പ് വാങ്ങിയത് ആദ്യം തന്നെ വയറിങ്ങിന്റെ കണക്ഷൻ ഇങ്ങനെ എടുത്തപ്പോ ബോർഡ് ചായ വെച്ച് താലയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കോർണറൊന്ന് പരിശോധിച്ച് നോക്കും. കോർണർ അടിച്ചൊക്കെ ഉണ്ടാവും. എല്ലാ കോർണറും അടുത്തെന്ന് കാണുമ്പോൾ മെഷീൻ വെച്ച് ഇതുപോലെ കഴിക്കില്ല. എപ്പോഴും ഉപയോഗിക്കുമ്പോൾ സ്റ്റോപ്പറുള്ള ടൈപ്പ് സ്റ്റാറിന്റെ പിറ്റേന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ബോർഡ് കുഴിയില്ലാണ്ട് അകത്തേക്ക് കുഴിയാതെ കയറ്റാൻ പറ്റും. സാധാരണ ടൈപ്പ് ഉപയോഗിക്കാണ്ട് ഇതുപോലത്തെ സ്റ്റോപ്പർ ഉള്ളത് ഉപയോഗിക്കും. ഇതുപോലെ ബ്ലൂ ഉപയോഗിച്ചിട്ടുള്ള അയിരോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ബ്ലൂ മാർക്ക് ചെയ്തതിനു ശേഷം ഈ ഓരോ സ്ക്രൂവിൻ്റെയും പോയിന്റ് നോക്കിയിട്ട് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ആക്കിയപ്പോൾ ഒരു 8 ഇഞ്ച് ഗ്യാപ്പിൽ
ഇംപ്രൂവ് ചെയ്താൽ ബോട്ടിനെ ഒരു നല്ല അത്യാവശ്യം നല്ല പ്രശ്നമാണ്. അങ്ങനെ അതായത് നമ്മളെ ആ കണ്ടുകൊണ്ടിരുന്ന സീലിങ്ങിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഈ റൂമിൽ പ്ലെയിൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ അടിച്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ മൂലകളിൽ ഇതുപോലെ ജോയിൻ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കുട്ടിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കോർണർ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും, ക്രാക്കും വരില്ല. ഇത് ബോർഡ് തമ്മിലുള്ള ജോയിൻറ്റിലും ഇതുപോലെ ജോയിൻ്റ് ടേപ്പ് ഒട്ടിച്ച് ആ ഗ്യാപ്പ് കംപ്ലീറ്റ് കുട്ടിയിട്ട് ഫില്ല് ചെയ്യുക. കുട്ടിയല്ല, ജോയിൻ്റ് ഫില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള പി ഒ പി മിക്സ്ഡ് ആയിട്ടുള്ള കുട്ടി തന്നെ ഉപയോഗിക്കണം. ജോയിൻറ്റും ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ജോയിൻ്റ് ഫില്ലർ തന്നെ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇനിയുള്ളത് എല്ലാം സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ കുട്ടിയിട്ട് പെയിൻ്റടിക്കാനുള്ള വർക്കേ ഉള്ളൂ. കൂടുതലായൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരിലും കാണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.